ഒടുവിൽ ഇന്നലത്തെ ആ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നേരത്തെ അബോർഷന് ശ്രമിച്ചിരുന്നുവെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ കൊലപ്പെടുത്താമെന്ന് ഇന്റർനെറ്റിൽ തെരഞ്ഞുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ടുട്ടു ചേരുന്നു വിവരങ്ങളുമായി. ടുട്ടു പറയൂ, എന്തൊക്കെയാണ് ഈ യുവതി പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ച് ഇന്നലെ എടുത്ത മൊഴിയിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ആ യുവതി പറഞ്ഞത് ഈ കുഞ്ഞിന്റെ അബോർഷന് വേണ്ടി തന്നെ നേരത്തെ ശ്രമിച്ചിരുന്നു. ഈ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയം മുതൽ തന്നെ അബോർഷനായി പല ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് വിജയം കണ്ടില്ല. ആശുപത്രികളെ സമീപിച്ചെങ്കിലും അത് മുന്നോട്ട് പോയില്ല എന്നതാണ് ആ യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ ഈ യുവതി യൂട്യൂബിലടക്കം തിരിഞ്ഞ് ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയും ചെയ്തതായിട്ടാണ് പോലീസിന് ഒരു വിവരം ലഭിച്ചിരിക്കുന്നത്. അത് സത്യാവസ്ഥ മനസ്സിലാക്കാൻ പോലീസ് ഇപ്പോൾ ആ യുവതിയുടെ മൊബൈൽ ഫോൺ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. ഇതിനൊപ്പം മറ്റൊരു കാര്യം ഈ യുവതി പറയുന്നത് ഈ കേസിൽ ഈ യുവാവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നതാണ്. അതായത് ഈ യുവാവിനെ തനിക്ക് നേരത്തെ അറിയാം എന്നതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്നതാണ് യുവതി പറയുന്നത്. ഈ യുവാവിനെ പരിചയമുണ്ടായിരുന്നു എന്നതിനപ്പുറം യുവാവിനെതിരെ ഒരു ആരോപണം എന്ന രീതിയിൽ ഒരു കടുത്ത ആരോപണം യുവതി ഉന്നയിക്കുന്നില്ല. അതിനൊപ്പം തന്നെ ഈ കേസിൽ യുവാവിനെതിരെ പോലീസ് ഇനി ഒരു വേറെ കേസെടുക്കണമെങ്കിൽ, ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെങ്കിൽ യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങി ആ സമയത്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ കൃത്യമായി യുവാവിനെതിരെ മൊഴി നൽകിയാൽ മാത്രമേ അങ്ങനെ ഒരു കേസ് എടുക്കുകയുള്ളൂ. അത് മറ്റൊരു വിഷയമാണ് എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ എന്തായാലും ഈ യുവതിക്കെതിരെ ഒരു കൊലക്കുറ്റം ചുമത്തിയതിനപ്പുറം മറ്റൊരു വകുപ്പും ഈ ചേർത്തിട്ടില്ല. ഈ കേസിൽ മറ്റൊരു വഴിയിലും പോകുന്നില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ തന്നെ റിമാൻഡ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കാണ് നീങ്ങുന്നത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയോ അല്ലെങ്കിൽ ഇന്ന് യുവതി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ കോടതിയിൽ ഹാജരാക്കിയോ റിമാൻഡ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് പോകുന്നത്. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും ഉണ്ടാവുക. അബ്ജോദ്. ശരി, ടുട്ടു ആണ് വിവരങ്ങൾ നൽകിയത്. ഒരുപാട് നിയമപരവും ധാർമ്മികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ ഇഴചേർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും നിയമവിദഗ്ധരും പോലീസും ഒക്കെ ചേർന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും.